രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര നാഗാലാൻഡിൽ. കുസാമയിലെ വിശ്വേമയിൽ നിന്നാണ് ഇന്ന് പര്യടനം ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്ക് കൊഹിമയിലെത്തുന്ന രാഹുൽ മാധ്യമങ്ങളെ കാണും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മികച്ച റോഡുകൾ നിർമ്മിച്ചു എന്ന ബി ജെ പിയുടെ അവകാശവാദം വ്യാജമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മണിപ്പൂരിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നുപോയ റോഡുകളുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ബി ജെ പിയെ വിമർശിച്ചത്. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 3-ാം ദിവസത്തെ പര്യടനം ഇപ്പോൾ കൊഹിമയിൽ നിന്ന് ആരംഭിച്ചു. കൊഹിമയിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇപ്പോൾ തുടരുകയാണ്. ഇന്നും നാളെയും നാഗാലാൻഡിൽ സന്ദർശിക്കും. എന്തായാലും നാഗാലാൻഡിൽ വലിയ തരത്തിലുള്ള സ്വീകരണം രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 2 പൊതുസമ്മേളനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നാഗാലാൻഡിൽ ഈ കൊഹിമയിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി ഒരു പദയാത്രയും സംഘടിപ്പിച്ചു. എന്തായാലും വലിയ തരത്തിലുള്ള പിന്തുണ രാഹുൽ ഗാന്ധിയുടെ യാത്ര കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ വികസനം എല്ലാം തന്നെ അതിനെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസ് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും റോഡ് വികസനം എല്ലാം തന്നെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും പ്രധാനമായും ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതെല്ലാം തന്നെ ദൃശ്യങ്ങൾ സഹിതം ഇന്ന് ജയറാം രമേശ് പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രധാനമായും ഇന്ന് വിമർശം ഉന്നയിച്ചു. സമാനമായ വിമർശനമാണ് ജയറാം രമേശ് 24നോടും വ്യക്തമാക്കിയത്. Look at the quality of National Highway 29, the only connectivity to Imphal from Dimapur. Look at the pathetic state of the national highways. The Prime Minister can say whatever he wants to say. He can claim, he can boast. But the ground reality is completely different. മണിപ്പൂർ കലാപം കൂടാതെ പ്രാദേശിക വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിലുടനീളം വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോവുക. അതിനിടയിൽ ഇന്ന് രാഹുൽ ഗാന്ധി 1 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ സാഹചര്യം, അതോടൊപ്പം തന്നെ മണിപ്പൂർ കലാപം എന്നീ 2 കാര്യങ്ങൾ പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അയോധ്യ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടാകുമോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്നതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും വലിയ പിന്തുണ കൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ നാഗാലാൻഡിലെ ഈ യാത്ര മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കൊഹിമ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് നാഗാലാൻഡിന് സമീപത്തെ മറ്റൊരു സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലകളടക്കം ചെന്നുകൊണ്ട് അവിടെ പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾ കൂടുന്നിടങ്ങളിലും തന്നെ രാഹുൽ ഗാന്ധി താഴെയിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലൊരു പിന്തുണ ലഭിക്കുന്നു. അതിന്റെ ആത്മവിശ്വാസം കോൺഗ്രസിനെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ ഈ ജനപങ്കാളിത്തം. കൊഹിമയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ 24.